ഈ വാരം നമ്മളൊക്കെ എഴുത്തു വന്നിരിക്കുന്നത് മണ്ണാർക്കാട് നിന്നുമാണ്. എൻ്റെ പേര് വിനയചന്ദ്രൻ എന്നാണ്. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അതിലുപരി യോഗ ട്രെയിനറും കൂടിയാണ്. ജ്യോതിഷവീതിയിലെ യോഗയെക്കുറിച്ചുള്ള സെക്കൻഡ് പാർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപകാരമായി. യോഗയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഇത് എന്ന് വ്യക്തം. എങ്കിലും ഇതുവരെയും അഷ്ടാംഗയോഗത്തെക്കുറിച്ച് പറഞ്ഞു കണ്ടില്ല. അതുകൂടി ഉൾപ്പെടുത്തുമല്ലോ. എന്നെ പോലെയുള്ളവർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ പരിപാടി ഇനിയും നല്ലതുപോലെ ജനഹൃദയങ്ങളിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എന്നുള്ളതാണ് വിനയചന്ദ്രൻ എന്നുള്ളതായിരിക്കുന്ന വ്യക്തി നമുക്ക് എഴുതി അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഒന്നും ജ്യോതിഷപരമായിട്ടൊന്നും തന്നെ സംശയത്തിനെ കുറിച്ചിട്ടല്ല എഴുതിയിരിക്കുന്നത്. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ളതായിരിക്കുന്ന അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കത്ത് എന്നതാണ് ഇത് ഈ കത്തിനെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ട യോഗയെക്കുറിച്ചുള്ളതായിരിക്കുന്ന പഠനം ആണെന്ന് വ്യക്തം എന്ന് പറഞ്ഞു. ഇതുവരെയും അഷ്ടാംഗയോഗത്തെക്കുറിച്ച് പറഞ്ഞു കണ്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അഷ്ടാംഗയോഗത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നു. കാരണം അഷ്ടാംഗയോഗമില്ലെങ്കിൽ അഷ്ടാംഗയോഗമാണല്ലോ പ്രത്യേകിച്ചിട്ട് യോഗയുടെ ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു ഭാവം. ഇത് ഈ വാരം അഷ്ടാംഗയോഗത്തിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഈ വാരത്തിലെ സെക്കൻഡ് പാർട്ടിലെ തത്സുമസിയിലെ തുടക്കം തന്നെ അഷ്ടാംഗയോഗത്തിലെ യമനിയമങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടാണ്. അതിനു മുൻപും ഈ യോഗയുടെ പാർട്ട് ആരംഭമായ സമയത്തിൽ അഷ്ടാംഗയോഗയുടെ ഒരു ചെറുതായുള്ളൊരു വിവരണം കൊടുത്തിരുന്നു. താങ്കൾ അത് ശ്രദ്ധിച്ച് കാണുന്നില്ല എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും കുറേ കാലം കൂടിയിട്ട് യോഗയെക്കുറിച്ചുള്ളതായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. തുടർന്നും താങ്കൾ ഇതുപോലെ നല്ലതുപോലെ കാണാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാലും നല്ലതുപോലെ ഗുണമാണ്. കാരണം യോഗ ട്രെയിനർ കൂടിയാണെന്ന് പറയുമ്പോൾ യോഗയെക്കുറിച്ചിട്ട് നല്ലതുപോലെയായിരിക്കുന്ന ധാരണ ഉണ്ടാകും. എന്തായാലും നേരിലൊന്ന് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക.